Moonlight Creation ne pudiyor videoyla kesuagadam. Pamırın da ortak amanda bir dumbbell ana, bir mol sanalı canan da dumbbell ortak amanda. Apa mı kud neyre zaman gıda neyre dumbbell ortak amanda. Pamak yine idini beğenen sanalı da kendi zorkam metal, sement, pipe. നമ്മള് ആദ്യം കുറച്ച് മെറ്റൽ എടുത്തിട്ട് അതിനകത്ത് ഒരു കുറച്ച് സിമെന്റ് ഇടണം. ഞാൻ ആവശ്യമുള്ള സിമെന്റ് ഇട്ടിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം മൂന്നടി സിമെന്റ് ഇടുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ചെറിയ നടുക്ക് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് ഒരു ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് അവിടെ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണം. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്ത് സിമെന്റും മെറ്റലും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, പാർപ്പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. മറുപടിയും മണലൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ സിമെന്റും മെറ്റിലും മാത്രം. അത് കുഴപ്പമില്ലാതെ മതി. നമ്മൾ ചെറിയ രീതിയിലാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ നല്ലോണം കുറച്ചിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം അടിച്ചത് കുറച്ചിട്ടുണ്ട്. നമ്മൾ ഡംബലിൻ്റെ ഒരു സൈഡിൽ, ഒരു ഡംബലിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഇത്രയും കൊള്ളത്തുള്ളൂ. ഇനി അടുത്ത സൈഡ് ഉണ്ടാക്കാൻ ഇനിയും കുഴക്കേണ്ടി വരും. നമ്മൾ കുറച്ച് കുറച്ച് കുഴക്കുക, അതാകുമ്പോൾ അധികം വരുത്തില്ല. നമ്മൾ ഇതേപോലെ ഡംബലിൻ്റെ പൈപ്പ് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഒരു പി വി സി പൈപ്പ് അതിനകത്തൂടെ കയറ്റി വെക്കണം. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിനകത്ത് പൈപ്പ് നിൽക്കണം. അപ്പോൾ പൈപ്പ് കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ ഇനി അതിനകത്തോട്ട് കുറച്ച് കുറച്ച് സിമെൻറ്റ് ഇട്ട് കൊടുക്കാം. ഈ ഇടയ്ക്ക് ഗ്യാപ്പ് വരാതിരിക്കാനാണ് നമ്മൾ ഈ സിമെൻറ്റ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്കത് കുറച്ച് ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്യാം. നമ്മൾ മൊത്തത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മണ്ടയത്തെ ഭാഗം കുറച്ച് ബാക്കി വരുന്ന സിമെൻറ്റ് വെച്ച് ആ പൊങ്ങിയിരിക്കുന്ന മെറ്റൽ പീസുകളൊക്കെ മറയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡ് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് ഉണങ്ങാൻ വയ്ക്കണം. നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളിത് ഒരു ദിവസം 27 മണിക്കൂറാണ് ഉണങ്ങാൻ വയ്ക്കുന്നത്. നമ്മൾ ഡംബലാണ് ഇന്നലെ ഉണ്ടാക്കിയത്. ഇപ്പോൾ സിമെൻറ്റ് വെച്ചുള്ള ഡംബലായതുകൊണ്ട് നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് സിമെൻറ്റ് സെറ്റാകാൻ വേണ്ടി. ഇപ്പോൾ ഫുൾ സെറ്റായിരിക്കുന്നത്, നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഡംബൽ ആവശ്യമുള്ള ഒരു വെയിറ്റ് ഉണ്ട്. നമ്മളിത് രണ്ട് പാർട്ടായിട്ടാണ് ഒരു ഡംബൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ വേറൊരു സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് ഇതായിട്ട് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഞാനത്തോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇവിടെ രണ്ട് ജോയിൻ്റ് ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ രണ്ടാണി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, രണ്ടാണി. ഇതേപോലെ രണ്ടാണി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഇളക്കി എടുക്കാം. ഇളക്കി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പഴയതുപോലെ രണ്ടായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ബ്ലാക്ക് കളർ, ഇനി നമ്മൾ ഇനി ബ്ലാക്ക് കളർ കൊടുക്കാൻ പോയാണ് വെച്ചിട്ട് സിമെൻറ്റിൻ്റെ. നമ്മൾ ഇത് ഫുൾ രണ്ട് സൈഡും പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഇപ്പോൾ അവർ വൃത്തിയാണ് അങ്ങ് മാറിയിട്ടുണ്ട്. ഞാൻ നമ്മൾ ഇതിൻ്റെ രണ്ടാമതുണ്ടാക്കിയത് ഇതാണ്. അപ്പോൾ നല്ല ആവശ്യത്തിന് നല്ല വെയിറ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. നമുക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ആണിയിട്ട് നമ്മൾ ജോയിൻ്റ് വെച്ചിരിക്കുന്നത്, ഇത് പശു വെച്ചിട്ടില്ല. നമുക്കിത് വേണേൽ ആണിയിട്ടാണ് ഇത് നമ്മൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതാ നമുക്ക് ഇത് രണ്ടെണ്ണം ഇളക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഇങ്ങനെ ഇളക്കിയാൽ മതി. നമുക്കിങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ ഇളക്കിയെടുക്കാം. നമുക്കിനി നമുക്കിത് ഇങ്ങനെ ഉപയോഗിക്കാം. നമുക്കിത് ജോയിൻ്റ് ആയിട്ട് വേണമെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. നമുക്കിത് ജോയിൻ്റൊക്കെ വലിയ പാടൊന്നുമില്ല. അതിനുള്ള ആവശ്യത്തിനുള്ള വെയിറ്റ് ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡംബലാണ്. കുറച്ച് സിമെൻറ്റും മെറ്റലും പിന്നെ ഒരു പൈപ്പ് മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിനെല്ലാം മുന്നേ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.